വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. രാജ്യം ആ വിതുമ്പലിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല. ഇപ്പോഴും ചർച്ചാ വിഷയം ബിപിൻ റാവത്ത് തന്നെയാണ്. രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന, അതായത് സൈനിക മേഖലയിലെ ഏറ്റവും പരമോന്നത പദവിയായിട്ടുള്ള സംയുക്ത സേനാ മേധാവി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളത്, ആ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ ചെറുതായിട്ട് കാണാൻ ഈ രാജ്യത്തെ ഒരു പൗരനും സാധിക്കുകയില്ല. വ്യക്തമായ അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എല്ലാ ആളുകളും പറയുന്നത് അത് തന്നെയാണ്. കാരണം ബിപിൻ റാവത്ത് രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു സൈനികനാണ്, ഒരു സേനാ മേധാവിയാണ്. ബിപിൻ റാവത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. 2017 ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നാണ്. അതുകൂടാതെ ഒട്ടനവധി മറ്റുള്ള മാധ്യമങ്ങളും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കാം. വാർത്ത എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, 2017 കരസേന മേധാവിയായിരുന്ന സമയത്ത് ബിപിൻ റാവത്തിനെ ന്യൂഡൽഹിയിൽ വെച്ച് കാണാൻ ഒരു കൂട്ടം ജമ്മു കാശ്മീരിലെ വിദ്യാർത്ഥികൾ വരുന്നു. അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അവർ ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവരുമായി സംസാരിക്കുന്നു, പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതിനിടയിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ എവിടെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ISIS പോലെയുള്ള ലോകത്തെ ഭീകര സംഘടനകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് ഇത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോകുമ്പോൾ ആയത്തുകൾ ഒന്നും ശരിയല്ല എന്നാണ് ബിപിൻ റാവത്ത് ആ വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകിയത്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, നന്മയുടെ വാക്കുകൾ തന്നെയാണ്, നന്മയുടെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് ആ വിദ്യാർത്ഥികളോട് ബിപിൻ റാവത്ത് പറഞ്ഞത്. ഈ റിപ്പോർട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും വിശുദ്ധ ഖുർആൻ ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് ആ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുക, നന്മയുടെ ലോകത്തേക്ക് വരിക, അതിൽ പറയുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുക എന്നുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട, കൊല്ലപ്പെട്ട രാജ്യത്തിന്റെ സൈനിക മേധാവി, അതായത് സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത് ആ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ അപകട മരണത്തിന് ശേഷം ഈ വിഷയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുകയാണ്. കശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നൽകിയ ആ നന്മയാർന്ന ഉപദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തായാലും ബിപിൻ റാവത്തിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്, രാജ്യത്തെ സർക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.